നിങ്ങളോ? എനിക്ക് രാധയൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഈ നേരത്തോ? എന്താ, എനിക്ക് ഈ നേരത്ത് വന്നുകൂടെ? വന്നുകൂടാ. ഇങ്ങനെ ഒരു സ്നേഹമില്ലാതെ സംസാരിക്കാതെ നോക്ക്. കോഴിക്കോടുള്ള നാടകമ്പനിക്കാരൻ, എന്റെ സ്വന്തക്കാരന്. ഞാൻ വിചാരിച്ചാൽ രാധ എവിടെ കേറ്റിവിടാൻ ഒക്കും. നിങ്ങളുടെ സഹായം കൊണ്ട് എനിക്ക് ഒരിടത്തും കയറി പറ്റണ്ട. വാശി പിടിക്കാതെ, എന്റെ സഹായം ഇല്ലെങ്കിൽ നിനക്ക് ഇവിടെ ജീവിക്കാൻ ഒത്തൊന്നും വരില്ല. ഈ നാട് മുഴുവനും നിങ്ങളുടെ കാരണവുമാര് സമ്പാദിച്ചു വെച്ച വകയായിരിക്കും. ഇറങ്ങി പോകുന്നുണ്ട് അവിടുന്ന്. വാസു കയറി വന്നാൽ വന്ന കാര്യം സാധിക്കാതെ തിരിച്ചു പോയിട്ടില്ല. എന്ത് കാര്യം? അത് ഞാൻ പറഞ്ഞോ, സാധാരണ പെണ്ണുങ്ങളെ കാണാൻ എന്തിനാ വരുന്നത്? വാസു മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നുണ്ടോ? എന്റെ പേര് രഘു. ഇവിടെ അടുത്തൊരു ബാങ്കിൽ മാനേജറായിട്ട് ജോലി ചെയ്യാണ്. വിനു സാറിനെ കുറിച്ച് പറയാറുണ്ട്. രാധയ്ക്ക് ഇപ്പോൾ ജോലിത്രക്ക് വളരെയേറെ ഉണ്ടോ? ഇല്ല. എന്താണ്? എന്നെ ഒന്ന് സഹായിക്കാമോ? ഇപ്പോ എന്നെ ആരെങ്കിലും സഹായിക്കേണ്ട പരിസ്ഥിതിയിലാണ്. ആ ഞാൻ എങ്ങനെ സാറിനെ സഹായിക്കും? സാധിക്കും. എങ്ങനെ? രാധ എനിക്ക് വേണ്ടി ഒന്ന് അഭിനയിക്കണം. അഭിനയമാണ് എന്റെ തൊഴിൽ, അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. രാധ ഇതുവരെ അഭിനയിച്ചിട്ടുള്ളതിൽ അല്പം വ്യത്യസ്തമായ കഥാപാത്രമായിട്ടായിരിക്കും ഇതിൽ അഭിനയിക്കേണ്ടി വരിക. ഏത് കഥാപാത്രമായാലും ഞാൻ അഭിനയിക്കാൻ തയ്യാറാണ് സാർ. ഈ നാടകത്തിൽ രാധയ്ക്ക് സ്റ്റേജ് ഉണ്ടാവില്ല. സ്റ്റേജ് ഇല്ലാത്ത നാടകം? സാർ ഉദ്ദേശിക്കുന്നത് വല്ല പരീക്ഷണ നാടകമാണോ? പരീക്ഷണമല്ല, പക്ഷേ ഇതൊരു വലിയ പരീക്ഷയായിരിക്കും. എനിക്ക് മനസ്സിലാവുന്നില്ല. തെളിയിച്ചു പറഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. അത് പറയുമ്പോൾ എന്റെ സ്വകാര്യ ദുഃഖങ്ങൾ കൂടി പറയേണ്ടി വരും. 2 വർഷങ്ങൾക്ക് മുൻപ് എന്റെ ഭാര്യ മരിച്ചു. ഇന്നീ ലോകത്ത് എന്റെ സ്നേഹം പകർന്നു കൊടുക്കാൻ എന്റെ കൊച്ചുമോൻ മാത്രമേ ഉള്ളൂ. പക്ഷെ അവനെ എന്റെ കൂടെ കൊണ്ടു താമസിപ്പിക്കുന്ന കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. സാറിന്റെ മകൻ സാറിന്റെ കൂടെ അല്ലേ വളരേണ്ടത്? അതെ. അതേപ്പറ്റി എന്റെ അമ്മായിയോടും അമ്മാവിനോടും പറഞ്ഞപ്പോൾ, നീ എന്തൊക്കെ പറഞ്ഞാലും മോനെ നിന്റെ കൂടെ ഞങ്ങൾ പറഞ്ഞയക്കില്ല രഘു. നിന്നെ ഒറ്റയ്ക്ക് ഇവനെ അവിടെ കൊണ്ടുപോയി നോക്കാൻ സാധിക്കില്ല. സാധിക്കാത്തത് ഒന്നുമില്ല അമ്മവ. നീ ഓഫീസിൽ പോകുമ്പോ ഇവനെ ആര് നോക്കും? അതിന് പറ്റിയൊരായെ ഞാൻ കണ്ടുപിടിക്കും. ആ ആയ ഞാനാണെന്ന് കരുതിക്കും. എന്നാൽ അമ്മായി എന്റെ കൂടെ താമസിക്കും. ഇവളിവിടുന്ന് പോയ ഇവിടുത്തെ കാര്യങ്ങൾ ആര് നോക്കും? എനിക്ക് എന്റെ മോൻ കൂടെ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല അമ്മവ. അതാ നിന്നോട് ഞാൻ പറയുന്നത്, നീ ഒരു കല്യാണം കഴിക്കും. എന്റെ ബിന്ദുവിന്റെ സ്ഥാനത്ത് എനിക്കിനി വേറെ ഒരു പെണ്ണിനെ കാണാൻ സാധിക്കുമെന്ന് അമ്മായിക്ക് തോന്നുന്നുണ്ടോ? നിന്റെ ബിന്ദുവിനെ 10 മാസം ചോന്ന് പ്രസവിച്ച അവൾ അടഞ്ഞു. അവളെ നമുക്ക് വിരിച്ചില്ല. അവൾ പോയി. പോയവരെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം? നിന്റെ കുഞ്ഞിനെ നിന്റെ കൂടെ പറഞ്ഞയക്കണമെങ്കിൽ നീ ഒരു കല്യാണം കഴിച്ച് ഭാര്യ ഇങ്ങോട്ട് കൊണ്ടുപോവാ. കുഞ്ഞിനെ നോക്കാൻ അവൾക്ക് പ്രാപ്തി ഉണ്ടെന്ന് എനിക്ക് തോന്നിയാൽ കുഞ്ഞിനെ നിന്റെ കൂടെ ഞാൻ പറഞ്ഞയക്കാം. ഇല്ലെങ്കിൽ ഇവനിവിടെ നിന്ന് വളരട്ടെ. അവളോട് തർക്കിച്ചിട്ട് ഒരു കാര്യവുമില്ല രഘു.
സാധിച്ചുവെങ്കിൽ അവൾ പറഞ്ഞവളുടെ കല്യാണം കഴിക്ക്. മറ്റൊരു വിവാഹം കഴിക്കാൻ എനിക്ക് ജന്മത്ത് സാധ്യമല്ല. എന്റെ മകന്റെ സ്നേഹം പങ്കിട്ടു പോകുന്നതും എനിക്കിഷ്ടമല്ല. അവന്റെ അച്ഛനും അമ്മയുമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് അവനെപ്പോഴും എന്റെ കൂടെ വേണം. ഇക്കാര്യത്തിൽ രാധ എന്നെ ഒന്ന് സഹായിക്കണം. നാടക അഭിനയിക്കാൻ അറിയുന്ന ഞാൻ ഇക്കാര്യത്തിൽ എങ്ങനെയാണ് സാറിനെ സഹായിക്കുക? രാധ കുറച്ചു കാലം എന്റെ ഭാര്യയായിട്ട് അഭിനയിക്കണം. ഭാര്യയായിട്ടോ? അതെ, അമ്മാവിന്റെ അമ്മായിയുടെ മുൻപിൽ ഒരു മാസത്തോളവും രാധ എന്റെ ഭാര്യയായിട്ട് അഭിനയിക്കുക. എന്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടാൻ സഹായിക്കൂ. ഇതൊരു അപകടം പിടിച്ച കളിയാണ്. രാധയ്ക്ക് ഒരു അപകടവും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. നാടകത്തിലല്ല, ജീവിതത്തിലാണ് സാർ എന്നോട് അഭിനയിക്കാൻ പറയുന്നത്. ജീവിതത്തിൽ അമ്മയായിട്ട് അഭിനയിക്കാം, സഹോദരിയായിട്ട് അഭിനയിക്കാം, പക്ഷേ ഭാര്യയായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞ രാധയുടെ ശരീരത്തിനോ മനസ്സിനോ ഒരു പോറൽ പോലും സംഭവിക്കില്ല. പിന്നെ രാധ ചോദിക്കുന്ന എന്ത് പ്രതിഫലം ഞാൻ തരികയും ചെയ്യാം. ഒരു മാസം കഴിഞ്ഞാൽ ഈ കള്ളക്കളി അവർ കണ്ടുപിടിക്കില്ലേ? എന്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. പറയൂ, രാധയ്ക്ക് ജോലി ചെയ്യാൻ സമ്മതമാണോ? നോക്കൂ, ഇതൊരു ജോലി മാത്രമായി കണക്കാക്കരുത്. രാധ ഇത് സമ്മതിച്ചാൽ എനിക്ക് ചെയ്തു തരുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. ശരി, എന്റെ അഭിനയത്തിന് സാർ എനിക്ക് എന്ത് തരും? ശരി, എന്ത് വേണം? ഒരു നാടകത്തിന് എനിക്ക് 100 മുതൽ 150 രൂപ വരെ കിട്ടും. അത്രയല്ലേ ഉള്ളൂ? എന്നാൽ ഞാൻ 5000 രൂപ തരും. ഒരു നാടകത്തിന് 100 രൂപ വെച്ച് ഒരു മാസത്തേക്ക് 3000 രൂപ. നാടകത്തിൽ 3 മണിക്കൂർ അഭിനയിച്ചാൽ മതി. ഇക്കാര്യത്തിൽ 24 മണിക്കൂർ അഭിനയിക്കണം. ആ, സാറ് തെറ്റിദ്ധരിക്കരുത്, എനിക്ക് 1000 രൂപ അഡ്വാൻസ് വേണം. പലരും ഇതുപോലെ ബുക്ക് ചെയ്തിട്ട് പിന്നീട് ക്യാൻസൽ ആയെന്ന് ഒന്ന് പറയും. രാധയ്ക്ക് അഡ്വാൻസ് വേണമെങ്കിൽ ഇപ്പോ തന്നെ തരാം. 1000 രൂപയുണ്ട്. ഞാൻ എപ്പോ പുറപ്പെടുന്നത്? മറ്റന്നാൾ 9 മണിയോടുകൂടി ആ വളഞ്ഞ വഴിയില്ലേ, അവിടെ വന്നേച്ചാ മതി, ഞാൻ എത്തിക്കോളാം. ശരിയാണ്, വളഞ്ഞ വഴി കൂടെയാണല്ലോ നമ്മുടെ യാത്ര. അപ്പൊ ഞാൻ വരട്ടെ. കലാകാരി എന്ന് പറഞ്ഞ് നടക്കുന്ന ഞാൻ എന്റെ തൊഴിലിനെ വഞ്ചിക്കല്ലേ സാർ ചെയ്യുന്നത്? ഇതുകൊണ്ട് ഒരിക്കലും നീ കലയെ വഞ്ചിക്കുന്നില്ല രാധേ. ഇവിടെ ജീവിക്കുകയാണെന്നും പറഞ്ഞ് പലരും അഭിനയിക്കുകയാണ്. നീ കാശിന് വേണ്ടി ജീവിതത്തിൽ ശകലം അഭിനയിക്കാൻ പോകുന്നു, അതിലൊരു തെറ്റുമില്ല. ധൈര്യമായി പോകും. മുഖംമൂടി എടുത്തണിഞ്ഞ് അത് അഴിച്ചു മാറ്റാൻ പറ്റാതെ വിഷമിക്കുന്നവരാണ് ഈ ലോകത്തിൽ പലരും. നീ ആ ഗതി വരാതെ നോക്കണം. അഭിനയത്തിൽ ജീവിതം കടന്നുകൂടരുത്. ശരി മാസ്റ്റർ. പിന്നെ ഒരു മാസത്തേക്ക് ഞാൻ വീട്ടിലുണ്ടാവില്ല എന്നറിയാമല്ലോ. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ദേവകി ചേച്ചി മാസ്റ്റർ അറിയിക്കും. വേണ്ട ചെയ്യണം. അതെല്ലാം ഞാൻ നോക്കിക്കോളാം. എന്നാ ഞാൻ വരട്ടെ. ഞാൻ വരുന്നവരെ ചേച്ചി ഇവിടെ തന്നെ ഉണ്ടാവണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ശങ്കുണ്ണി മാസ്റ്റർ അറിയിച്ചാ മതി. അതെല്ലാം ഞാൻ നോക്കിക്കോളാം. അമ്മേ, ഞാൻ ഇറങ്ങട്ടെ. എങ്ങോട്ടാ മോളെ? ഞാൻ തന്നെ അടുത്തേക്കാണ്. അമ്മ ഇങ്ങോട്ടോ? ശരി ചേച്ചി, മോള് പോയിക്കോ. ഞാനും ഇവിടെ നിൽക്കാം.